നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആദ്യമായി പങ്കുവയ്ക്കാനുള്ള വാർത്ത, ആദ്യത്തെ വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി നടക്കവേ വിവാദം പുകയുകയാണ്. ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ ഇന്റർവ്യൂവിലെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശ വിവാദത്തിലും PV അൻവറിന്റെ ഫോൺ ചോർത്തൽ വിവാദത്തിലും DGP ചീഫ് സെക്രട്ടറിയും ഗവർണർക്ക് ഇന്ന് വിശദീകരണം നൽകണം. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ നേരത്തെ തന്നെ ആവശ്യപ്പെട്ട വിശദീകരണത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടപടിയൊന്നും ഉണ്ടാകാത്തതോടെയാണ് ഗവർണർ DGP ചീഫ് സെക്രട്ടറിയും വിളിച്ചു വരുത്തിയത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ എത്തിച്ചേരാനാണ് ഇരുവരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് ഹവാല കേസുകൾ വിശദീകരിക്കണമെന്നും ഇതിൽ ഉൾപ്പെട്ട ദേശവിരുദ്ധ ശക്തികൾ ആരെന്ന് വ്യക്തമാക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിവരം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അറിയിച്ചില്ലെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ അസാധാരണ നീക്കമാണ് ഗവർണർ നടത്തിയത്. മലപ്പുറം പരാമർശത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രതിപക്ഷത്തെ വെട്ടിലാക്കാനായെന്ന് ആശ്വസിച്ചിരിക്കുകയാണ് സർക്കാരിന് അടുത്ത പ്രതിസന്ധി. മലപ്പുറം പരാമർശം വിടാതെ പിടിച്ച് ഗവർണർ നീങ്ങിയത് കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണെന്നാണ് സൂചന. ദി ഹിന്ദുവിലെ മുഖ്യമന്ത്രിയുടെ വിവാദാഭിമുഖമാണ് പ്രശ്നം. മലപ്പുറത്തെ സ്വർണ്ണക്കടത്തിലെയും ഹവാല ഇടപാടിലെയും പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് ഗവർണർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് രാജ്ഭവൻ കത്ത് നൽകിയിരുന്നു. മറുപടി നൽകാതിരിക്കുകയാണ് DGPയോടൊപ്പം എത്താൻ ചീഫ് സെക്രട്ടറിക്കുള്ള നിർദ്ദേശം. ഒപ്പം ഫോൺ ചോർത്തലിനെ കുറിച്ചുള്ള PV അൻവറിന്റെ പരാമർശത്തിലും ഗവർണർ ആവശ്യപ്പെട്ട മറുപടി സർക്കാർ നൽകിയിട്ടില്ല. ഇതും വിശദീകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാമർശം ഹിന്ദു തിരുത്തി എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകുന്ന വിശദീകരണം. പക്ഷേ കേസുകളെക്കുറിച്ചുള്ള സ്ഫോടനാത്മകമായ വിവരം ഇന്റർവ്യൂവിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടത് കെയ്സൺ എന്ന PR ഏജൻസിയാണെന്ന ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇന്റർവ്യൂ വളച്ചൊടിച്ചെങ്കിൽ ഏജൻസിക്കും ഹിന്ദുവിനുമെതിരെ ഇത്ര ദിവസം എന്തു ചെയ്തുവെന്ന് ഗവർണർ ചോദിച്ചാൽ ചീഫ് സെക്രട്ടറി എന്തു മറുപടി നൽകുമെന്നതാണ് പ്രശ്നം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വരെ വിളിപ്പിക്കുന്ന അത്യസാധാരണ നടപടിയിലേക്കും രാജ്ഭവൻ കടന്നേക്കാം. അതേസമയം വിവാദ വിഷയങ്ങൾ കൊണ്ട് ഇന്നും ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം സംഭവ ബഹുലമായേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയടക്കമുള്ള വിഷയങ്ങൾ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും ഉന്നയിക്കും. അതേസമയം ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് തയ്യാറായിട്ടും പ്രതിപക്ഷം ഒളിച്ചോടി എന്ന വിമർശനം ഭരണപക്ഷം ഉയർത്തും. ഇടതുബന്ധം വിട്ട PV അൻവർ ഇന്ന് നിയമസഭയിലെത്തും. അൻവർ ഇവിടെയും മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുമോ എന്നതും ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ്. അതിനിടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് UDF യുവജന വിഭാഗത്തിന്റെ നിയമസഭ മാർച്ചും ഇന്ന് നടക്കുന്നുണ്ട്. രാവിലെ സ്പെൻസർ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങുന്ന പ്രതിഷേധ മാർച്ചിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ് എന്നിവർ നേതൃത്വം നൽകും. പ്രതിപക്ഷ നേതാവ് VD സതീശനാകും മാർച്ച് ഉദ്ഘാടനം ചെയ്യുക.